അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ജീവിതകാലത്ത് നടന്ന ഒരു സംഭവം കാണുക. അവിടുന്ന് വസിക്കുന്ന പ്രദേശത്തിനടുത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടു. അങ്ങനെ ആ സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സ്ത്രീകളിൽ നിന്ന് ഒരു സ്ത്രീയുടെ കൈ ആ മയ്യത്തിന്റെ കുഹ്യസ്ഥാനത്തിനടുത്ത് ഒട്ടിപ്പിടിച്ചു. എത്ര വലിച്ചിട്ടും കൈ സ്വതന്ത്രമാക്കാൻ അവർക്ക് സാധിച്ചില്ല. ജനങ്ങൾ ആകെ വിഷമത്തിലായി. അവളുടെ കൈമുറിച്ച് മയ്യത്തിന്റെ അവയവം തകരാറുകൂടാതെ രക്ഷപ്പെടുത്തുകയാണോ വേണ്ടത്, അതോ മയ്യത്തിന്റെ അവയവം മുറിച്ച് അവളുടെ കൈ രക്ഷപ്പെടുത്തുകയാണോ വേണ്ടത് എന്ന് അവർ ആശയക്കുഴപ്പത്തിലായി. അവസാനം അവർ ഒരു പരിഹാര മാർഗത്തിനായി ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്ന് വിവരം പറഞ്ഞു. വിവരമറിഞ്ഞ ഇമാം മാലിക് റളിയല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിച്ച സ്ത്രീയോട് മയ്യത്തിന്റെ ഗുഹ്യഭാഗം കഴുകുന്ന സമയത്ത് ആ മയ്യത്തിനെ സംബന്ധിച്ച് വല്ല ദുഷിച്ച ചിന്തയും ചിന്തിച്ചിരുന്നുവോ എന്ന് ചോദിക്കുക. തത്സമയം ജനങ്ങൾ പോയി അവളോട് മയ്യത്തിനെ സംബന്ധിച്ച് നിങ്ങൾ വല്ല ദുഷിച്ച ചിന്തയും ചിന്തിച്ചിരുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അതെ, ഞാൻ ചിന്തിച്ചിരുന്നു. ഈ ഗുഹ്യസ്ഥാനം കൊണ്ട് ഇവൾ എത്ര കാലം തെറ്റ് ചെയ്തിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അധികം വൈകാതെ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ സമീപത്ത് ചെന്ന് അവർ ഈ വിവരം പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അവളെ നിങ്ങൾ 80 അടി അടിക്കുക, എന്നാൽ നിങ്ങൾക്ക് അവളുടെ കൈ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും. അങ്ങനെ അവർ ആ സ്ത്രീയെ 80 അടി അടിച്ചു. 80-ാമത്തെ അടി അടിച്ചപ്പോൾ ആ കൈ മയ്യത്തിന്റെ അവയവത്തിൽ നിന്നും തെറിച്ചുവരുന്നത് അവർ കണ്ടു. അള്ളാഹു സുബ്ഹാനഹു വതാല മറ്റുള്ളവരെ കുറ്റം പറയാതെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.